ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ ശരി അപ്പോൾ ഇൻട്രോ കണ്ടല്ലോ അല്ലേ ഇൻട്രൊഡക്ഷൻ വീഡിയോ അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഫാഷൻ ഡിസൈനിനെ കുറിച്ചാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ ഈ വർഷം കമ്പ്യൂട്ടർ എയ്ഡഡ് ഫാഷൻ ഡിസൈനിങ് സി എഫ് ടി എന്ന് നമ്മൾ പറയും ഓക്കെ ശരി ഇപ്പോൾ നമ്മൾ എന്തിനാണ് കമ്പ്യൂട്ടർ പഠിക്കുന്നത് നമ്മൾക്ക് വേണ്ടത് കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ബേസിക് നോളജ് വേണം അത് ഓൾറെഡി നമ്മളുടെ നിങ്ങൾക്ക് ഉണ്ട് അറിയാം സ്കൂളിലൊക്കെ ഐ ടി പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബേസിക് നോളജ് എല്ലാവർക്കും കാണും മാത്രമല്ല ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ആൻഡ്രോയിഡ് ഫോണാണ് അത് തന്നെ ഒരു കമ്പ്യൂട്ടറാണ് അത് തന്നെ സോഫ്റ്റ്വെയർസാണ് അപ്പോൾ അതുകൊണ്ട് ഏകദേശ ധാരണ നമുക്ക് ഉണ്ട് അല്ലേ പക്ഷേ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് കമ്പ്യൂട്ടർ എന്താണെന്ന് അറിയണം ഇതൊന്നുമല്ല നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ പ്രൊഫഷൻ്റെ ഭാഗം അതാണ് ഫോട്ടോഷോപ്പ് ഓക്കെ ഒരു ഇൻഡസ്ട്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ആ ഇൻഡസ്ട്രിയിൽ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അതായത് ഫാഷൻ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം എ ടു ഇസഡ് ഫാഷനെ സംബന്ധിച്ചിടത്തോളം എ ടു ഇസഡിൽ വരുന്ന ഒരു കാര്യമാണ് ഈ കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറും ഉള്ളതെല്ലാം നമ്മൾ മാർക്കർ പ്ലാനിങ് ഒക്കെ പഠിച്ചില്ലേ തിയറിയിൽ അതിൽ ആ മാർക്കർ പ്ലാനിങ്ങിൻ്റെ ആ പിക്ചർ നിങ്ങൾ കണ്ടില്ലേ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടിയാണ് അതുപോലെയുള്ള സോഫ്റ്റ്വെയറുകൾ നമുക്ക് കമ്പനികളിൽ നിറയുണ്ട് ഒപ്റ്റിടെക്സ് റീഷ് കാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട് ഇത് നമ്മൾ ചെയ്യുന്നത് ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഗാർമെൻ്റ് ഇട്ട് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അത് കളറ് ചേഞ്ച് വന്നാൽ എങ്ങനെ ഇരിക്കും പിന്നെ അത് എവിടെയെല്ലാം അത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ മാറ്റുക ഇമേജ് എഡിറ്റിംഗ് ചെയ്യുക ക്രിയേഷൻ ചെയ്യുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ കമ്പോണൻസിനെ കുറിച്ച് ആദ്യം നമുക്ക് കുറേ പഠിക്കണം അത് ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലാസ്സിലേക്ക് ഇട്ടുതരും ഇപ്പോൾ ഞാനൊരു ഫാമിലറൈസേഷൻ വേണ്ടിയിട്ടാണ് അതായത് ഇതിൻ്റെ ഒരു നോളേജ് ഉണ്ടാവുക എന്നുള്ള അർത്ഥത്തിലാണ് ഞാനിപ്പോൾ ഈ ക്ലാസ്സിലേക്ക് വന്നത് അപ്പോൾ ഫോട്ടോഷോപ്പിനെ കുറിച്ച് നമുക്കിനി സംസാരിക്കാം അപ്പോൾ ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും അറിയാം സ്റ്റുഡിയോയിലൊക്കെ നമ്മൾ കാണൂലേ നമുക്കിപ്പോൾ ലാസ്റ്റ് ഗ്രൂപ്പ് ഫോട്ടോയിൽ പ്രിൻസിപ്പൾ ഉണ്ടാവില്ല എന്ന ഒരു 10-15 ഫോട്ടോ എടുക്കണം ചെയർ മാത്രം വഹിച്ചിട്ടിട്ട് സാറിനെ മാറ്റി സാറിന് ഒരു ഫോട്ടോ എടുക്കും എന്നിട്ട് ബാക്കിയുള്ള എല്ലാ ഫോട്ടോസിലും സാറുണ്ടാവും അപ്പോൾ അതുപോലെയുള്ള സിമ്പിൾ വർക്കുകൾ പോലെ ഫോട്ടോഷോപ്പിൽ സ്റ്റുഡിയോക്കാർ ചെയ്യുന്ന ഫോട്ടോഷോപ്പ് അതൊക്കെയാണ് ആദ്യം നിലവിൽ വന്നത് പിന്നെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ ഗാർമെൻ്റ് ഇൻഡസ്ട്രി വളരെ വിപുലമായി അതെല്ലാം കൊണ്ടുവന്നു നമ്മൾ കയ്യെത്താവുന്ന ദൂരത്തും നമ്മൾ ചിന്തിക്കാവുന്ന ദൂരത്തിലായി ഇപ്പോൾ ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അപ്പോൾ ഫാഷൻ ഷോയിൽ നമ്മൾക്ക് ഇനിയുള്ള ഗാർമെൻറ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെ ഇരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇതെങ്ങനെ ഇരിക്കണമെന്ന് നമ്മൾ ആ ക്രിയേറ്റീവ് കാണിച്ച് ഈ ഫോട്ടോഷോപ്പിലൂടെ ചെയ്തെടുക്കാനായിട്ടുള്ള പറ്റുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് ഫോട്ടോഷോപ്പ് എന്താണെന്ന് മനസ്സിലാക്കാം എല്ലാവരും കേട്ടിട്ടുണ്ടാവും അഡോബി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ് അഡോബി സോഫ്റ്റ്വെയർ അഡോബി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലൊക്കെ ഉണ്ടാവും അഡോബി റീഡർ PDF റീഡർ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ അഡോബി റീഡർ PDF റീഡർ ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഫോണിലേക്ക് വരുന്ന ഫയലുകളും ബാക്കിയുള്ള ഡോക്യുമെൻസും ഇതുണ്ടെങ്കിൽ മാത്രം ഓപ്പൺ ചെയ്ത് വായിക്കാൻ പറ്റുള്ളൂ അതുപോലത്തെ ഒരു സോഫ്റ്റ്വെയറാണ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന അഡോബിക്കാരുടെ തന്നെ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് ഓക്കെ റൈറ്റ് ഇനി നമ്മൾ ഫോട്ടോഷോപ്പ് എന്ന് പറയുമ്പോൾ അത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞു തന്നു എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ ഒരിക്കലും ഒരു താജ്മഹലിൽ പോയിട്ടില്ല താജ്മഹൽ പക്ഷേ എനിക്ക് താജ്മഹലിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും ഫോട്ടോ ഫ്രെയിം ചെയ്ത് വീട്ടിൽ വയ്ക്കുമ്പോൾ ഞാൻ താജ്മഹലിൽ പോയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും ഇതൊക്കെ ഫോട്ടോഷോപ്പിൻ്റെ തന്ത്രങ്ങളാണ് എന്ന് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാം നല്ലതും ചീത്തയൊക്കെ ചെയ്യാനായിട്ട് ഈ ഫോട്ടോഷോപ്പിലൂടെയൊക്കെ പറ്റും അപ്പോൾ നമ്മുടെ ഉദ്ദേശം നമ്മുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് പ്രവേശിക്കാം ഓക്കെ ഓക്കെ ഇനി നമ്മൾ അഡോബി എന്ന് പറയുന്ന കാര്യത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത് അഡോബി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കമ്പനി വികസിപ്പിച്ചെടുത്തതാണ് ഈ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ
അവർ ഒരുപാട് ഫോട്ടോഷോപ്പിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സോഫ്റ്റ്വെയറുകൾ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് മെയിൻ എന്ന് പറയുന്നത് ഗ്രാഫിക് ഡിസൈൻ എഡിറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാഡിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് PS എന്ന് പറയുന്ന ഈ ഐക്കണാണ്. നമ്മുടെ GFTയിലെ കമ്പ്യൂട്ടറിലെല്ലാം കിടപ്പുണ്ട് ഈ ഫോട്ടോഷോപ്പ്. CS6 എന്ന് പറയുന്ന വെർഷൻ എന്താണ്? CS6 എന്ന് പറയുന്ന വെർഷൻ. അപ്പോൾ ഞാനിനി CS6 എന്താണെന്ന് എല്ലാവരും ചോദിക്കും, നിങ്ങൾ എന്താ പഠിക്കുന്നത്, ഫോട്ടോഷോപ്പിൻ്റെ എന്താ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം. എന്ത് പറയണം? ഞാൻ ഫോട്ടോഷോപ്പിൻ്റെ CS6 വെർഷനാണ് ചെയ്യുന്നത്. ഇത് ഏത് സോഫ്റ്റ്വെയറിലാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇത് ഫോട്ടോഷോപ്പിൻ്റെ വർക്ക്. ഫോട്ടോഷോപ്പിൻ്റെ ഏത് വർക്കാണ്? ഫോട്ടോഷോപ്പിൻ്റെ CS6, 3, 5, 4 എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ വെർഷനുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്പർ പോലെ തന്നെ ഈ ഫോട്ടോഷോപ്പുകാർ ഇറക്കിയിട്ടുള്ളത്. എന്താണ് CS എന്ന് മീൻ ചെയ്താൽ? ക്രിയേറ്റീവ് സ്യൂട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഫോട്ടോഷോപ്പ് CS6 എന്ന് പറഞ്ഞാൽ ഫോട്ടോഷോപ്പിൻ്റെ ക്രിയേറ്റീവ് സ്യൂട്ട് 6 നമ്പർ എന്നാണ് അർത്ഥം. അപ്പോൾ 6 ആകുമ്പോൾ എന്താണ്? 1 തൊട്ട് കാണില്ലേ, 1 തൊട്ട് CS1 എന്ന് ഇടാറില്ല. CS2, CS3, CS4, CS5, CS6, 7 എന്ന് വരെ ഉണ്ട്. 8 ഉണ്ടോയെന്ന് അറിയില്ല, നോക്കാം, കാണാതിരിക്കാം, അല്ലെങ്കിൽ ഇനി വരാതിരിക്കാം. അപ്പോൾ ഇതിനെല്ലാം ഓരോ പ്രാവശ്യം ഇറങ്ങുമ്പോഴും എന്താണ്, ഓരോ കാര്യങ്ങൾ ഇനി എൻഹാൻസ് ചെയ്ത് പോവുകയാണ്. ഒരിക്കൽ ഇറങ്ങുന്നത് പോലെയല്ല അടുത്തത്. എന്താണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത? ഇതിൻ്റെ ടൂളുകൾ, പിന്നെ എന്താണ് ഇംപ്രൂവ്മെൻറ്റ്സ്, എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും അവർ. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് അത്യാവശ്യത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് CS6 എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയർ ആഡ് ചെയ്താൽ മതി. അഡോബിക്കാർ ഇത് മാത്രമല്ല ഇറക്കിയിട്ടുള്ളത്. അഡോബ് ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അത് കുറേ കൂടെ ബെറ്ററാണ്. അഡോബ് ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത് അത് കുറച്ച്, നമ്മളിപ്പോൾ ഇതിൽ കാണുന്ന പോലത്തെ ടൂൾസിൻ്റെതും കുറേ കൂടെ നല്ല ഒരു ഡെവലപ്പായിട്ടുള്ളത് കാണും, കുറച്ചുകൂടെ നല്ലതായിരിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒക്കെ ആകുമ്പോൾ നമുക്ക് ആ തന്നെ നിങ്ങളിനി ഇൻഡിവിജ്വൽ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബേസിക് നോളജുകൾ ഒരുപാട് ഉണ്ടാക്കേണ്ടത് ഇതിൽ കൂടെയാണ്. എത്ര ചെയ്താലും തീരാത്തത്ര ഒരുപാട് കാര്യങ്ങൾ ഈ ഫോട്ടോഷോപ്പിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ക്രിയേറ്റീവ് ഇങ്ങനെ ഉണ്ടാകും. ഒന്നൊന്ന് ചെയ്ത് വരുമ്പോഴത്തേക്കും ക്രിയേറ്റീവ് ഇങ്ങനെ നമുക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് എത്രത്തോളം നല്ലതാക്കാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. മൈൻഡിൽ എപ്പോഴും എന്തെങ്കിലും കാണും. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ അഡോബിക്കാരെ ഇറക്കിയത് ഈ CS6 അങ്ങനെ അത്ര വരെ 8 വരെ ഉണ്ടാവാം. അത് കഴിഞ്ഞാൽ അവർ പിന്നെ പുതിയ വെർഷൻ ഇറക്കിയത് ഫോട്ടോഷോപ്പ് CC എന്ന് പറയുന്നത്. CC പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ്. ഫോട്ടോഷോപ്പ് ക്രിയേറ്റീവ് ക്ലൗഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഫോട്ടോഷോപ്പ് ക്രിയേറ്റീവ് ക്ലൗഡ്. അപ്പോൾ ഫോട്ടോഷോപ്പ് CS ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ ഡെവലപ്പായിട്ട് ആ ഫോട്ടോഷോപ്പ് CC ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, നമ്മുടേതുമായിട്ട് ബന്ധപ്പെട്ട, പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് ഈ CS6 ഉള്ളത് മതി. അപ്പോൾ കമ്പ്യൂട്ടർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ സോഫ്റ്റ്വെയർ അസംബ്ലി ചെയ്യുന്നവരടുത്ത് പറയുക, എനിക്ക് ഫോട്ടോഷോപ്പിൻ്റെ കിട്ടുക, ഈ ബാക്കിയുള്ളത് നമുക്ക് പിന്നെ അങ്ങോട്ടേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഫോട്ടോഷോപ്പിൻ്റെ ഏത് വേണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത് വേണം എന്ന് തന്നെ പറയുള്ളൂ. അപ്പോൾ ഇനി നമ്മൾക്ക് വേണ്ടത് ഈ ഫോട്ടോഷോപ്പ് എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളതെന്ന് അറിയാമോ? ഇമേജ് എഡിറ്റിങ്, ലോഗോ ക്രിയേഷൻ, ഗാർമെൻറ്റ് റെൻഡറിങ്, കളർ റെൻഡറിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ഫോട്ടോഷോപ്പിനകത്ത് കുറേ ടൂൾസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് നോക്കൂ, ഒരു ഫേസാണ്, ഇതിനകത്ത് പിമ്പിൾസ് ഉണ്ട്, പിമ്പിൾസ് ഇല്ലാതെ ഉണ്ട്. ഇതിൽ യഥാർത്ഥ ഫേസ് ഏതാണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഇത് ഉണ്ടാക്കാനും ഇത് റബ്ബ് ചെയ്യാനും ഒക്കെ എന്താണ് ഫോട്ടോഷോപ്പിലെ അടങ്ങിയിട്ടുള്ള ടൂൾസിന് സാധിക്കും. അതാണ് ഒന്ന്. പിന്നെന്താണെന്നറിയാമോ, നമ്മൾ ഈ മാഗസിൻസ് പിന്നെ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്ന കുറേ പിക്ചേഴ്സ് ഉണ്ടല്ലോ, അതെല്ലാം ഒരേ ഒരാൾ തന്നെ ഇങ്ങനെ കുറേ ഇട്ടിരിക്കും. കുറേ ഡ്രസ്സ് പല കളേഴ്സിലിട്ടിരിക്കും. അത് യഥാർത്ഥത്തിൽ അവർ ഡ്രസ്സ് ഇങ്ങനെ വെയർ ചെയ്യുന്നതല്ല, ഈ ഫോട്ടോഷോപ്പിൻ്റെ മാജിക്കിലൂടെ നമുക്ക് കാട്ടിത്തരുന്നതാണ്. റൈറ്റ്, മനസ്സിലായോ? ഓക്കെ,
അപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ ഫോട്ടോഷോപ്പിൻ്റെ ക്ലാസ് നമുക്ക് തുടങ്ങാം. ഞാൻ പറഞ്ഞതുപോലെ ടൂൾസ് എല്ലാം ഞാൻ പരിചയപ്പെടുത്തും. അതെല്ലാം നിങ്ങൾ പരിചയപ്പെടുത്താൻ മാത്രമല്ല, ഞാൻ വരച്ച് തന്നെ ഇട്ട് തരും. പിന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലൂടെ കുറേ കാര്യങ്ങൾ ഇതുപോലെ ഡൗൺലോഡ് ചെയ്തും മറ്റുള്ള കാര്യങ്ങളും വീഡിയോസായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിക്കും. നിങ്ങൾക്ക് ഷെയർ ചെയ്യും. നന്നായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക, അതേ നമുക്കിപ്പോൾ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ അഡോബി കാര്യത്തിന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, അത് കയറി ഒന്ന് പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പി എസ് എടുക്കാൻ പറ്റില്ല. കാര്യം പി എസ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേ പറ്റുള്ളൂ. കമ്പ്യൂട്ടറിൻ്റെ വിൻഡോസ് തുടങ്ങി അതുപോലത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൂടെ പറ്റുള്ളൂ. പക്ഷേ അഡോബിക്കാരെ തന്നെ ലൈറ്റ് റൂം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അത് മൊബൈലിലൊക്കെ ചെയ്യുന്നതാണ് ലൈറ്റ് റൂം. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതേ കുറച്ചുകൂടെ എങ്ങനെ അത് നല്ല ഇതാക്കുക, നല്ല കുറച്ചുകൂടെ അതിനെ സെറ്റപ്പ് ആക്കുക, ബാക്ക്ഗ്രൗണ്ട് മാറ്റുക തുടങ്ങിയ കുറേ കാര്യങ്ങളൊക്കെ ഈ അഡോബിയിലെ ലൈറ്റ് റൂമിലൂടെ പറ്റും. അഡോബി ലൈറ്റ് റൂം, അഡോബ് പ്രീമിയർ പ്രോ, അഡോബി ഇല്ലസ്ട്രേറ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒത്തിരിയുണ്ട്. അതൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഫോണിൽ കൂടി. പക്ഷേ ഫോട്ടോഷോപ്പിൻ്റെ കാര്യങ്ങളൊന്നും അധികം ചെയ്യാൻ പറ്റില്ലെന്നാണ് എൻ്റെ അറിവ്. നമ്മൾ കമ്പ്യൂട്ടറിലെ വിൻഡോസിലും അത് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളെ ഫോട്ടോഷോപ്പിൻ്റെ സി എസ് വേർഷനൊക്കെ. അപ്പോൾ അത് നമുക്ക് ഇനിയും തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഈ ദുരിതകാലമൊക്കെ കഴിയട്ടെ. ഇതിൻ്റെ കുറേ അറിവുകൾ ഇതുപോലെ ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. അങ്ങനെ മനസ്സിലാക്കാനേ ഇപ്പോൾ പറ്റുള്ളൂ. ഈ ദുരിതകാലവും കഷ്ടകാലവും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല സുഖമായിട്ട് നമ്മൾ സ്കൂളിലെത്തുമ്പോൾ, നമ്മളെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ അറിവുകളെല്ലാം ബാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതേ ഇപ്പോൾ പറ്റുള്ളൂ, അതേ ഇപ്പോൾ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ കമ്പ്യൂട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കണ്ട. നമുക്കും കാലത്തിനൊത്ത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ഇപ്പോൾ വീഡിയോ കണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ കാര്യം മാത്രം പറയാനാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, ശരി, താങ്ക് യു.